കല്യാണത്തിന് മുമ്പ് ആപ്പിളും കൊണ്ട് ഇരുന്ന ഞാനാ ഇപ്പഴാ ഇപ്പഴും വലിയ ആയത് എന്തായാലും എന്റെ വെട്ടിംഗ് ആനിവേഴ്സറിയിൽ നമുക്ക് കേക്ക് കൊടുക്കാം. എന്റെ ഓർമ്മകൾ കേക്ക് കൊടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അയ്യോ കേക്കല്ലടാ കേക്ക്.
കേക്കും തേക്കൊക്കെ മുറിക്കുന്ന കാര്യങ്ങളോട് നിൽക്കട്ടെ, ബാക്കി കാര്യങ്ങൾ എന്താണ് അപ്പച്ചൻ ഇങ്ങോട്ട് പറഞ്ഞു? അല്ലല്ല പൊന്നെ മക്കളെ കുട്ടി എന്തോ ഉദ്ദേശിച്ചേ? എന്താ ഉദ്ദേശിച്ചോ? ഞാൻ ഉദ്ദേശിച്ച വേറൊന്നുമില്ല, നമ്മുടെ സ്ഥലം വീടും വെക്കുന്ന കാര്യം തുറന്നെന്ന് പറയാം. അപ്പൻ എന്നെ അറിയുന്ന ആളും ജീവിച്ചിരിക്കും തോന്നുന്നില്ല, അതുകൊണ്ട് ആ ഭാഗം വെപ്പങ്ങ് നടത്തണം. എന്റെ പൊന്നു മക്കളെ അതെനിക്കറിയാം, അതുകൊണ്ട് അപ്പൻ അതെല്ലാം കരുതി കൂട്ടി ചെയ്തു വെച്ചിട്ടുണ്ട്. ആ അപ്പച്ച, അപ്പച്ചന്റെ മൂത്ത മോനായ ഈ സണ്ണിക്കുട്ടിക്ക് അപ്പച്ചൻ എന്തൊക്കെയാ കരുതി വെച്ചേക്കുന്നത്? അപ്പച്ച, അപ്പച്ചന്റെ ഏറ്റവും ഇളയ മോനായ ജോഡിക്കുട്ടിക്ക് അപ്പച്ചൻ എന്തെങ്കിലും കത്തിക്ക് തന്നെങ്കിലേ പറ്റും. അയ്യോ നിനക്ക് കത്തിക്ക്, ഇവന് കനത്തിനുണ്ട്. എന്റെ മൂത്ത മോൻ സണ്ണിക്കുട്ടിക്ക് മൂന്നാറിലെ 380 ഏക്കർ റബ്ബർ എസ്റ്റേറ്റും കോതമംഗലത്തെ 280 ഏക്കർ തേയിലത്തോട്ടവും അടിമാലിയിലെ സെക്കൻഡ് ക്ലാസ് തിയേറ്ററും. കണ്ടോ അപ്പച്ചൻ ഇതൊക്കെ കൂത്തി വെച്ചേക്കാണ്. എന്റെ പുന്നാരപ്പച്ചോടുകൂടി എന്തൊക്കെയാ അപ്പച്ച തരാൻ പോണത്? നിനക്കും ഒട്ടും കുറവില്ല. ഓ എറണാകുളം ബാലാരി വട്ടത്തുള്ള 20 ഏക്കർ സ്ഥലം, അങ്കമാലിയിലെ പെട്രോൾ പമ്പ്, കാലടിയിലെ തുണിക്കട, പോരാഞ്ഞിട്ട് എന്റെ ബാങ്ക് ബാലൻസ് 50 ലക്ഷം രൂപ. എന്നാടാ നമ്മളെ അപ്പച്ച ഒരു പാവാടാ? അപ്പച്ച പാവാടയാണ്? അപ്പച്ച ഒരു പാവാണെന്ന്? ആ അപ്പച്ച പാവാ. ഇവിടെ അപ്പച്ചൻ ഇതൊക്കെ തരാന്ന് പറഞ്ഞല്ലോ. അപ്പച്ചൻ എന്താ ഇല്ല ആലോചിക്കുന്നത്? നമുക്ക് എഴുതി തന്ന കാര്യമാണോ? നമുക്ക് എഴുതി തന്ന കാര്യം ആലോചിക്കുന്നത്? അപ്പച്ച, അപ്പച്ചോ, അപ്പച്ചൻ ഇതൊക്കെ തരാന്ന് പറഞ്ഞിട്ട് എന്താ ഈ ആലോചിക്കുന്നത്? അല്ല ഞാൻ ഇതൊക്കെ തരാൻ തരാമെന്ന് പറഞ്ഞല്ലോ. പറഞ്ഞു ഞാൻ ഇതൊക്കെ എവിടെ നടത്തിട്ട് തരുമെന്നാണ്?